ഒരു വയസ്സാണോ പരിധിയൊക്കെ? നമ്മള് കാൻഡിൽ ഇതാ ലൈറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാനിപ്പോ പോപ്പറൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ, നമുക്ക് പോപ്പർ ഇല്ലാത്ത പരിപാടിയില്ല. അപ്പൊ നമ്മുടെ ഈ അടിപൊളി വാഞ്ചോ കേക്ക് എന്നാ അമ്മക്കും കൂടെ കൊടുത്താലോ? നല്ല കിടുക്കൻ കേക്ക് അല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അമ്മ അവളുടെ മുഖത്തൊക്കെ തേച്ചു കൊടുക്കമ്മ. അപ്പൊ നമുക്കെന്നാ ഭക്ഷണം കഴിക്കാം, എനിക്ക് വിശന്നിട്ട് വയ്യ. കേക്ക് കട്ടിങ്ങും അതുപോലെ ചേട്ടന്റെ ചലഞ്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോ തന്നെ ഇപ്പൊ മൂന്നുമണിയൊക്കെ കഴിഞ്ഞു. അപ്പൊ നമ്മള് നല്ല വിശപ്പുണ്ട്. അപ്പൊ ഇവിടെ ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ അമ്മയാണ് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള. ഫ്രൈഡ് റൈസ് എല്ലാം കിട്ടില്ലായിട്ട് അമ്മയുടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെ അതെ അതെ, ഞാൻ നേരെ കുറച്ച് നേരം മുമ്പേ ആയപ്പോ തന്നെ ഉണ്ടല്ലോ, ഞാൻ കുറച്ച് കിച്ചണിൽ തട്ട് തിന്നായിരുന്നല്ലേ. ചില്ലി ചിക്കന്റെ ഗ്രേവി ഒക്കെ ഒന്ന് കൂട്ടി കഴിക്കാം, പടിപൊളിയായിരിക്കും. അമ്മയും പറ ഞാൻ ഉണ്ടാക്കിട്ട് ഞാൻ തന്നെ പറയാല്ലേ, എങ്ങനെയുണ്ടപ്പാ? സൂപ്പർ സൂപ്പർ, പറ്റ സ്ഥിരം സാധനം വന്നിട്ടുണ്ട്. എന്നാ ഞാനും കഴിച്ചിട്ട് വരാം. 5 hours later ഡിന്നർ കഴിക്കാൻ വേണ്ടിട്ട് പുറത്ത് വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മള് പ്ലാൻ ചെയ്യാത്ത ഒരു കാര്യമാണ് നമ്മള് ഈ ഒരു വീഡിയോയില് നമുക്ക് പുറത്ത് വന്ന് ഭക്ഷണം കഴിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മള് ശരിക്കും പ്ലാൻ ചെയ്തെന്നാന്ന് പറഞ്ഞാൽ നമ്മള് ഈ ഒരു കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് പുറത്ത് നമ്മള് ബീച്ചിലൊക്കെ പോയി നമുക്ക് ആഘോഷിക്കുന്നതായിരുന്നു. പക്ഷെ മഴയുള്ളതുകൊണ്ട് തന്നെ നമുക്ക് അതൊന്നും നടന്നില്ല. കുറെ പ്ലാൻസ് ഉണ്ടായിരുന്നല്ലോ മാറ്റി വെക്കേണ്ടി. അതെ, കൊറേ നമ്മള് ചെയ്തായിരുന്നു, കുറച്ചും കൂടി അധികം അടിപൊളി ആക്കണമെന്ന് വിചാരിച്ചാണ്. പക്ഷെ ഇന്നത്തെ ദിവസം ഫുള്ളും മഴയുണ്ട്. ഇന്ന് അതിന് നമ്മള് വീട്ടില് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് മഴ കുറവായതുകൊണ്ട് എനിക്ക് ചിലപ്പോ അത്ര ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മള് പുറത്തൊക്കെ പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് മഴ പെയ്ത് കഴിഞ്ഞാൽ, ബീച്ചിലൊക്കെ പോകുമ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ മൊത്തം കുളവാകുമല്ലോ. നമ്മള് അത് നമ്മള് ക്യാൻസൽ ചെയ്തിട്ടാണ് നമ്മളിപ്പോ ഇവിടെ ഡിന്നർ കഴിക്കാൻ വേണ്ടി പിസ്സ ഓർഡർ ചെയ്തിട്ടുള്ളതായിരുന്നു. പക്ഷെ നമ്മള് വീട്ടില് തന്നെ അടിപൊളിയായിട്ട് പരിപാടിയൊക്കെ നടന്നില്ല. മിസ്റ്റേക്ക് അടിപൊളിയായിട്ട് വന്നു. അപ്പൊ ആ മിസ്റ്റേക്ക് ചെലവ് നിങ്ങൾക്ക് കാണണമെങ്കിൽ ചേട്ടന്റെ ചാനലൊന്ന് ചെക്ക് ചെയ്താൽ മതി. എന്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് അതുകൊണ്ട് ഐക്കാണ്ട് മെൻഷൻ ചെയ്യാന്നാണേ. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ഈ ഒരു വ്ളോഗ് നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമ്മളിവിടെ ഫുഡ് ഓർഡർ ചെയ്തത് വന്നിട്ടുണ്ട്, ഒരു പിസ്സ നമ്മൾ വന്നിട്ടുണ്ട്, അതുപോലെ ഗാർലിക് ബ്രെഡും വന്നിട്ടുണ്ട്. ഗാർലിക് ബ്രെഡ് ആണെന്നാണ് എന്റെ ഒരു ഇത്. അപ്പുറത്ത് വേറൊരു ഗാർലിക് ബ്രെഡ് ക്രീമി ഗാർലിക് ബ്രെഡ്.
ആയിട്ടും ഇത് നോർമൽ ആയിട്ടുള്ള ഒരു ഗാർലിക് ബ്രെഡ് ആണ്. പക്ഷെ ആദ്യത്തെ പീസ് നമുക്ക് അമ്മക്ക് തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മളിത്ര സോസേജും പീസ് പിന്നെ അപ്പൊ ഇത് അപ്പനും കൂടെ കൊടുത്തിരിക്കുകയാണ്. ബാക്കി മൊത്തം ലിതിയാക്കുന്നു. മറന്നില്ല, ഇതും ചേട്ടൻ എന്നെ ഓർമ്മിച്ചുകൊണ്ടാണ് കേട്ടോ ഇടുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മള് പീസ ചലഞ്ച് നമ്മള് ഇട്ടപ്പോഴേക്കും മിക്ക ടൈമിലും നമ്മൾ പൊതിയാനുണ്ടായിട്ട് മറന്നു പോയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ പീസ ചലഞ്ച് ആരെയും കാണാത്തണ്ടെങ്കിൽ ഒന്ന് കണ്ടുപോകട്ടെ. എന്റെ ലിങ്ക് ഞാൻ അയക്കാനുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തതാണ്. ഓക്കെ, പീസ കഴിക്കാൻ പോവുകയാണ്. ഇങ്ങനെ ഇഷ്ടപ്പെട്ടോ? പുതിയ വാച്ചൊക്കെ ആണല്ലോ കയ്യില്. ഇഷ്ടപ്പെട്ട അടിപൊളി. എങ്ങനെയുണ്ടമ്മ? സൂപ്പറാണോ? നമ്മളോട് അടുത്ത പിസ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് മീറ്റ് ബോൾ പിസയാണ്. മീഡിയം സൈസ് മേടിച്ചു. ഗാർലിക് ബ്രെഡ് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. ആ ഡിപ്പുണ്ട്, ഗാർലിക് ബ്രെഡ് പോലെ ഇപ്പുണ്ടല്ലേ. നല്ല ഫുഡൊക്കെ കഴിച്ചത് അവസാനം കാര്യം പത്തി ഉണ്ട് എനിക്ക്. ഇനി നമുക്ക് കൊണ്ട് പറ്റത്തില്ല. ഞാൻ പത്തി പോലെ ഞാൻ ബാക്കി വെച്ചെങ്ങനെയാണ്. അപ്പോൾ എന്തായാലും ഈ വീട് എനിക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുഞ്ഞു ബ്ലോഗാണ്. പിന്നെ എന്തായാലും എല്ലാവരും വിഷ് ചെയ്ത് എല്ലാവർക്കും കൂടി ഞാൻ താങ്ക്സ് പറയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ.